ഇപ്പൊ നമ്മുടെ കൂടെയുള്ളത് അറബിക് പ്രസംഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള ഒരു കൊച്ചു മിടുക്കനാണ്, നമുക്ക് അവനെ പരിചയപ്പെടാം. പറയൂ, പേരെന്താ? അബ്ദുൾ മുത്തലിബ്. Cjhss നൈമാർബുള്ള സ്കൂളിൽ നിന്ന്. അതെ. ഇപ്പോൾ എത്രാമത്തെ തവണയാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്? കലോത്സവത്തിൽ റവന്യൂ കലോത്സവത്തിൽ രണ്ടാം തവണയാണ് പങ്കെടുക്കുന്നത്. അത് സെവൻത്ത് ഒരു അറബിക് മോണായിട്ട് ഫസ്റ്റ്. ഓക്കെ. സബ്ജില്ലാലോക്കെ മുമ്പൊക്കെ പങ്കെടുക്കാറുണ്ട്. ഇത് അറബിക് സ്പീച്ചിൽ ഫസ്റ്റ് ആദ്യത്തെ തവണ. ആരാണ് അറബിക് സ്പീച്ചിൽ പഠിക്കാൻ പ്രസംഗത്തിൽ പഠിപ്പിച്ചത്? പഠിപ്പിച്ചെന്നതെന്ന് അവിടെ നിന്ന് ഇപ്പോൾ വിഷയം തരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഭാഷ എങ്ങനെയാണ്, മറ്റൊരു ഭാഷയിൽ പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ട് അങ്ങനെ അങ്ങനെ കുറച്ച് ചെറിയ ബുദ്ധിമുട്ട്. എത്ര കാലമായി അറബി പഠിക്കാൻ തുടങ്ങിയിട്ട്? അറബി ഒന്ന് മുതൽ ഞാൻ പഠിക്കാൻ തുടങ്ങി. എൻ്റെ ഇത്ത ഒരു അറബിക് ടീച്ചറാണ്. ഓക്കെ ഓക്കെ. അത് സഹായിച്ചിട്ടുണ്ടല്ലോ. ഇനി ഏതെങ്കിലും വിഷയത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ സബ്ജില്ല മോണാക്കിലൊക്കെ പങ്കെടുത്ത് എ ഗ്രേഡ്. ഓക്കെ ഓക്കെ. ശരി, ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് കോൽക്കളിയിൽ ഒന്നാം സ്ഥാനം നേടിയുള്ള ടീമാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഏത് സ്കൂളാണ് നിങ്ങൾ? മുഴുവൻ പറ സ്കൂളിന്റെ പേര്? കാഞ്ഞങ്ങാട്. എത്ര വർഷമായി നിങ്ങൾ കോൽക്കളി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? എല്ലാ വർഷവും വരാറുണ്ടോ അവിടെ? എത്ര വർഷമായി തുടർച്ചയായിട്ട് സമ്മാനം കിട്ടുന്നു? 15 വർഷമായിട്ട് നിങ്ങളുടെ സ്കൂളിൽ തന്നെയാണോ? അപ്പൊ ആരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? പേര്? സുദീപ്. സുദീപ്. സഫ്തറസീം. നിങ്ങളുടെ മുന്നിലേക്ക്? പ്രവാസി. പിന്നെ? സഹീർ. പിന്നെ? അക്ഷയ്. നിവേഗി. അഭിലാഷ്. നിതീഷ്. നിയാസ്. വിഘ്നേഷ്. വിഷ്ണു. റഹീസ്. അതെ. ഇനി നമുക്ക് ഇവരുടെ ടീച്ചറെ പരിചയപ്പെടാന്ന് പറഞ്ഞിട്ടുണ്ട്. 15 വർഷമായിട്ട് കോൽക്കളിയിൽ ഒന്നാം സ്ഥാനം നേടുന്ന ദുർഗ സ്കൂളിന്റെ ട്രെയിനർ ആയിട്ടുള്ള നമ്മുടെ ഉസ്താദാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഉസ്താദിന്റെ പേര്? കോയക്കുരുക്കൾ. കോഴിക്കോട്. കോഴിക്കോട്. പൊന്നേങ്ങര. അതെ. ഏതൊക്കെ സ്കൂളിലാണ് സാധാരണ ചെയ്യാറുള്ളത്? ഞാൻ ഒരു ജില്ലയില്, കാസർഗോഡ് ജില്ലയിൽ ദുർഗയിലും മാത്രം, പിന്നെ കോഴിക്കോടുണ്ട്, പിന്നെ മലപ്പുറം ഉണ്ട്, വയനാട് ഉണ്ട്, പാലക്കാട് ഉണ്ട്. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റിൽ ഫസ്റ്റ് ആണ്, പ്ലസ് ടു. എത്ര എത്ര വർഷമായി ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ സ്കൂളില് 25 വർഷമായി. പിന്നെ എന്നെ പഠിച്ചു, ഞാൻ മൊത്തം ക്ലാസ് എടുക്കുന്നത് 40 വർഷമായി. 40 വർഷമായി. അപ്പൊ 40 വർഷത്തിന്റെ ഉള്ളില് ഇപ്പൊ കിട്ടിയാൽ വെച്ചിട്ട് ഈ സ്റ്റുഡൻസിനെ എങ്ങനെ വിലയിരുത്തുന്നു? കുട്ടികളെ ഏറ്റവും നല്ല ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണോന്നാണ് അത് കിട്ടുന്നത്. അതെ അല്ലേ? തീർച്ചയായും. ഈ വടി എന്തിന്റെ വടിയാണെന്ന് പറയാ? ഈറമ്മന. ഈറമ്മനയുടെ വടി അല്ലേ? ഇത് ഉറച്ചില്ല. ഇത് ഇതുകൊണ്ട് കൊട്ടുന്ന ഇതിന്റെ ഇപ്പൊ ഇപ്പൊ ഉപയോഗിക്കുന്നതിൽ പലരും ഈറമ്മനയുടെ വടി അല്ലാണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ശബ്ദം പിന്നെ കൊട്ടിനെ പഠിപ്പിക്കാനുള്ള ഒരു സാമർത്ഥ്യങ്ങളും വേണം. തീർച്ചയായിട്ടും. എല്ലാവരും കൊട്ടിനും അതേ കൊട്ടനെ കൊടുത്താണ്. തരൂല. അപ്പൊ കൊട്ടെങ്ങനെയാണ് പഠിപ്പിക്കണം? അതിന് സംഗീതം. അതിന്റെ സംഗീതം വേണം. ഇല്ലാത്തവർക്ക് പഠിപ്പിക്കാനാകില്ല. ഇതിപ്പോ എത്ര എത്ര വഴക്കുള്ള കോലാണ് ഇത്? ഇത് നമ്മള് വർഷം വർഷം വാങ്ങും. പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു താളം പാടി നമുക്ക് നിർത്താലേ? ഒന്ന് കൊട്ടിട്ട് ഒരു താളം പാടി നിർത്താലേ? എന്നാ റെഡി?